വാർത്താ പ്രഭാതത്തിൽ ഇന്ന് അതിഥി ഡോക്ടർ വി എൽ ജയപ്രകാശാണ്. സ്വാഗതം ഡോക്ടർ ജയപ്രകാശ് വാർത്താ പ്രഭാതത്തിലേക്ക്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കോട്ടയം മെഡിക്കൽ കോളേജിലെ അഡീഷണൽ പ്രൊഫസർ ആണ് കാർഡിയോളജി വിഭാഗത്തിൽ. പക്ഷേ ഒരു കർണാടക സംഗീത ഉപാസകൻ കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ, ഇത് രണ്ടും ഒരു ആരോഗ്യരംഗത്തെ പ്രവർത്തനവും ഈ കർണാടക സംഗീതവും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമ്മൾ ഈ എന്നെ സംബന്ധിച്ച് ഈ വയലിൻ അല്ലെങ്കിൽ മ്യൂസിക് ഒരു വളരെ സ്ട്രെസ്സ് നമ്മുടെ ഈ ഡെയിലിയുള്ള വർക്കിൽ നിന്ന് സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാൻ വളരെ ഒരു ഉപകാരപ്രദമായ ഒരു ഹോബിയായിട്ടാണ് ഞാനിതിനെ കണക്കുകൂട്ടുന്നത്. സമയം ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ മാത്രം വയലിൻ വായിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ഇടയ്ക്ക് ഓരോ പ്രോഗ്രാംസ് ചെയ്യാറുമുണ്ട്. ഇതൊരു ഹോബിയായിട്ടൊക്കെ പറയുന്നെങ്കിലും അദ്ദേഹം അത് വളരെ ചെറുതാക്കി പറയണം. പക്ഷേ വളരെ പ്രശസ്തരായിട്ടുള്ള ഒത്തിരി പേരുടെ കൂടെ വേദി പങ്കിടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സീരിയസ് ആയി തന്നെയാണ് താങ്കൾ സംഗീതത്തിനെ കാണുന്നത് അല്ലേ? ഒരു തരത്തിൽ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ ചെറുപ്പത്തിൽ വയലിൻ പഠിച്ച് തുടങ്ങിയാണ്. ഒരു 7 വയസ്സിൽ വയലിൻ പഠിച്ചു തുടങ്ങി. ഒരു കെ എൻ ഗോപി എന്ന കോട്ടയത്തെ ഒരു മാസ്റ്ററായിരുന്നു എന്നെ വയലിൻ പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വയലിനിസ്റ്റ് ആയിരുന്നപ്പോൾ ഞാൻ പ്രീ ഡിഗ്രിയിലും സ്കൂളിലും പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പല പ്രഗത്ഭരുടെയും കൂടെ ഈ സദസ്സുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതാണല്ല വഴി, എൻ്റെ വഴി വൈദ്യരംഗമാണ് അല്ലെങ്കിൽ ഡോക്ടറാണ്, ഡോക്ടർ ആകണം എന്നൊരു താല്പര്യത്തിലേക്ക്. അപ്പോൾ അതിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ ഈ പ്രീ ഡിഗ്രി വരെ ഞാൻ വയലിൻ ഇതിൽ വളരെ ആക്റ്റീവായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ റെക്കോർഡിങ്ങുകൾ, ദാസേട്ടൻ, ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ ഇവരുടെയൊക്കെ റെക്കോർഡിങ്ങുകളിൽ വായിച്ചിട്ടുണ്ട്, സ്റ്റേജ് പ്രോഗ്രാംസ് വായിച്ചിട്ടുണ്ട്. അതിനുശേഷം മെഡിസിന് വന്നപ്പോൾ വയലിനിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത്, നമ്മൾ സീരിയസ് ആയിട്ട് മെഡിസിൻ പഠനം മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചൊരു ഒരു ഗ്യാപ്പ് വന്നു. പിന്നീട് മെഡിസിൻ പഠനത്തിന് ശേഷം ഈ മെഡിക്കൽ ജോലിയിൽ വന്നപ്പോഴാണ് പിന്നീട് വയലിനിലേക്ക് വന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ എൻ്റെ തന്നെ ഒരു ട്രൂപ്പൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ഓരോ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട്. തിരക്കുള്ള ഈ കാർഡിയോളജി ജോലിക്കൊപ്പം ട്രൂപ്പും സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. വല്ലപ്പോഴും ഈ ഫ്രീ ടൈം ഉള്ളപ്പോൾ ഓരോ പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട് ട്രൂപ്പുമായിട്ട്. ഞാൻ നോക്കിയപ്പോൾ ഇത് നമ്മുടെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ മ്യൂസിക്കിന് വളരെ ഒരു റോളുണ്ട് എല്ലാവരുടെയിലും. അപ്പം ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് ഇത് വളരെ ഒരു ഉപകാരപ്രദമായ ഒരു ഉപാധിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മ്യൂസിക് തെറാപ്പിയൊക്കെ വളരെ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അതാണ്. താങ്കളത് പരീക്ഷിച്ചിട്ടുണ്ടോ? മ്യൂസിക് തെറാപ്പി വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു ശാഖയാണ്. പ്രത്യേകിച്ചും ചില രോഗങ്ങളിൽ, ഹാർട്ട് ഡിസീസസുകളിൽ, ഈ ന്യൂറോളജിക്കൽ ഡിസീസസിൽ, സൈക്യാട്രിക് ഡിസീസസിൽ, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ, ഈവൻ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയിൽ വരെ മ്യൂസിക് വളരെ പ്രധാനമാണെന്ന് സയൻറ്റിഫിക് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും മ്യൂസിക് തെറാപ്പി കൈതപ്രം അങ്ങനെയുള്ളവരുടെ കീഴിൽ വളരെ പ്രധാന ഒരു റോളാണുള്ളത്. മെഡിക്കൽ കോളേജിലും ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റഡിയിൽ ഞാനും ഇൻവോൾവ് ആയിരുന്നു. അത് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് കിടക്കുന്ന രോഗികളിൽ ഈ മ്യൂസിക് ICU വളരെ അവർക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഹെഡ്സെറ്റിൽ വെച്ച് കൊടുക്കുകയും അങ്ങനെയുള്ളപ്പോൾ അവരുടെ റിക്കവറി, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള റിക്കവറി വളരെ പെട്ടെന്ന് മറ്റുള്ള രോഗികളെ കഴിഞ്ഞും കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് വരുന്നെന്നും കണ്ടിരുന്നു. മ്യൂസിക് തെറാപ്പി ഹാർട്ടിലെ പ്രഷർ കുറയാൻ, സ്ട്രെസ് കുറയാൻ, സ്ട്രെസ് മൂലമുണ്ടാകുന്ന നമ്മുടെ രോഗങ്ങൾ കുറയാൻ, ഇതിനെല്ലാം വളരെ നല്ലതാണെന്ന് വിദേശ രാജ്യങ്ങളിലെ പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. ഡോക്ടർ ജയപ്രകാശ്, എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷേ താങ്കളുടെ പെർഫോമൻസിനായിരിക്കും. ഒരു ചെറിയ കീർത്തനം പ്രേക്ഷകർക്കായി. ഞാൻ ഔസേപ്പച്ചൻ്റെ ഒരു മെലഡി പാട്ടങ്ങ് വായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രണ്ടും പഠിച്ചിരുന്നു. ആദ്യം കർണാറ്റിക് സംഗീതം, ആദ്യം വെസ്റ്റേൺ ക്ലാസിക്കും പിന്നെ കർണാറ്റിക്കുമാണ് പഠിച്ചത്. ഇപ്പോൾ ഞാനൊരു ഒരു പാട്ട് വായിക്കുകയാണ്. കാതോട് കാതോരം വയലിന് വളരെ പ്രാധാന്യമുള്ള ഒരു പാട്ടാണ്.
ഡോക്ടറാണ്, കലാകാരൻ കൂടിയായ ഡോക്ടർ ആയതുകൊണ്ട് നമ്മൾ ആദ്യം സംഗീത വിശേഷത്തിലേക്ക് തന്നെ പോയത്. എന്തായാലും വളരെ നന്നായിരുന്നു. നമുക്കിനി കുറച്ച് താങ്കളുടെ ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ കേരളത്തിലാകട്ടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ അടക്കം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. താങ്കളുടെ ഡിപ്പാർട്ട്മെന്റും അതൊരു വളരെ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. അതെ അതെ, ഈ കാർഡിയോളജി വിഭാഗത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മുന്നേറ്റങ്ങളെ കുറിച്ച് താങ്കൾ എങ്ങനെ പറയുന്നു? ഇപ്പോൾ ലോകമെമ്പാടും നോക്കിയാൽ ഹൃദ്രോഗമാണ് ഇപ്പോൾ ഏറ്റവും മുമ്പിലേക്ക് നിൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിലും ഇപ്പോൾ ഈ ഇട നടത്തിയ ലോകമെമ്പാടുമുള്ള പഠനങ്ങളിൽ 14% മരണങ്ങൾ ഹൃദ്രോഗം മൂലമാണ്. രണ്ടാമതാണ് ആക്സിഡൻസും മൂന്നാമത് ക്യാൻസറും വരുന്നത്. അപ്പം ഹൃദ്രോഗം ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഹൃദയ ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ കാർഡിയോളജി കാർഡിയോതെറാസിക് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മുന്നേറ്റം വളരെ അനിവാര്യമാണ്. അപ്പോൾ എല്ലാ രീതിയിലും ലോകമെമ്പാടും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഹൃദയം ഹാർട്ട് അറ്റാക്കും അങ്ങനെ അനുബന്ധ രോഗങ്ങളും കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കാർഡിയോളജിയുടെ മുന്നേറ്റം വളരെ പ്രധാനമാണ്. നമ്മൾ ഹൃദ്രോഗം പ്രിവെൻറ്റ് ചെയ്യുക, വന്നാൽ കറക്റ്റായിട്ട് സമയത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കേരളത്തിൽ ഹൃദ്രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ രാവിലെ വാർത്താപ്രഭാതം കാണുന്ന പ്രേക്ഷകർ ഇത് കണ്ട് ഒരുപക്ഷേ പേടിക്കില്ലെന്ന് വിചാരിക്കുന്നു, അവർക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ എങ്ങനെയാണത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഡോക്ടർ ഒരു നിർദ്ദേശം എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കുന്നത്? ഹൃദയ രോഗങ്ങൾ പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്ക് ആണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ വളരെയധികം തടുക്കാവുന്ന പ്രിവെൻറ്റ് ചെയ്യാവുന്ന രോഗമാണ്. ഇതിന് ചില അപായഘടകങ്ങളുണ്ട്, റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, പുകവലി, അങ്ങനെ നമ്മുടെ ആഹാര രീതി, നമ്മുടെ ജീവിത ശൈലി, ഇതെല്ലാം ഈ ഹൃദ്രോഗത്തിലേക്ക് വഴിതെളുക്കുന്ന അപായ ഘടകങ്ങളാണ്. അപ്പോൾ ഇത് വളരെയധികം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഇപ്പോൾ കേരളത്തിൽ ഈയിടെ നടത്തിയ പഠനം കാണിച്ചത് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഷുഗറ് അല്ലെങ്കിൽ കൊളസ്ട്രോള് ഒന്നും അല്ല കേരളത്തിലെ പ്രധാന വില്ലൻ. ഈ ഹൃദ്രോഗത്തിലേക്ക് വഴിതെളിക്കുന്ന കേരളത്തിലെ പ്രധാന വില്ലൻ പ്രഷറാണ്. പ്രഷറിൽ തന്നെ വളരെ കുറഞ്ഞ ആൾക്കാരികളുള്ളൂ പ്രഷർ കൺട്രോൾഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യുക, പ്രഷർ കൺട്രോൾ ചെയ്യുക, ഷുഗറ് ചെക്ക് ചെയ്യുക, ഷുഗർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, പുകവലി ഉപേക്ഷിക്കുക, ഇങ്ങനെ ഈ പ്രിവെൻറ്റീവ് മാർഗ്ഗങ്ങൾ കൊണ്ട് നമുക്ക് ഹൃദ്രോഗം വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏതാണ്ട് 80% കണ്ടാണ് ചില രാജ്യങ്ങൾ ഹൃദ്രോഗ നിരക്ക് കുറച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിവെൻഷൻ കൊണ്ട് നമുക്കിത് വളരെ കുറയ്ക്കാവുന്ന ഒരു അസുഖമാണ് ഈ ഹാർട്ട് അറ്റാക്കും അനുബന്ധ രോഗങ്ങളും. ഈ മറ്റ് സ്ഥലങ്ങളിലെ പോലെ തന്നെ ഇപ്പം നമ്മുടെ സംസ്ഥാനവും ഈ അവയവദാന അല്ലെങ്കിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് ഏറെ പുരോഗതിയുണ്ട്. ഒരുപാട് ഈ അടുത്തിടെ തന്നെ ഒരുപാട് സർജറീസ് അങ്ങനെ സക്സസ്ഫുൾ ആയി നടന്നു. അതെ, മലബാറിൽ നടന്നു, അതിനു മുമ്പ് കൊച്ചിയിലൊക്കെ നടന്നു. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായി ആശുപത്രികൾ സജ്ജീകരിക്കേണ്ടത് ഈ ഒരു അവയവദാന ശസ്ത്രക്രിയകൾ നല്ല ഫലപ്രദമായി നടത്താൻ വേണ്ടി? അവയദാനം പ്രത്യേകിച്ചും ഹൃദയം മാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലാകുമ്പോൾ ഒരു ടീം തന്നെ വേണം അതിന്. അതിന് പ്രത്യേക സെറ്റപ്പുകൾ വേണം, ICU പ്രത്യേകമായിട്ടുണ്ടാകണം. ഈ അവയവം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ, താമസം എടുക്കാതെ ഒരു മരിച്ച രോഗി അല്ലെങ്കിൽ മരിക്കാൻ ഏതാണ്ട് മരണതുല്യനായ രോഗിയിൽ നിന്ന് ഹാർട്ട് എടുത്ത് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ വളരെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകണം. പിന്നീട് ഈ ഹാർട്ട് മാറ്റിവെക്കുന്ന സർജൻ്റെ സ്കില്ല്, അതിനുശേഷമുള്ള ഡെവലപ്മെൻറ്റ്സ്, അതായത് ICU പ്രത്യേകം ഒരു ടീം തന്നെ ഇതിനുവേണ്ടി സജ്ജമാക്കി എടുക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ കോട്ടയത്തെ സംബന്ധിച്ച് ഇപ്പം വളരെയധികം നമുക്ക് ഫെസിലിറ്റികൾ കിട്ടിയിട്ടുണ്ട്. നമ്മളത് വളരെയധികം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ജയപ്രകാശ്, പ്രധാനമായും ഈ ഹൃദ്രോഗം കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലനായി മാറുന്നത് കൊണ്ടാണ് അത് ആൾക്കാരും ഇത്രയധികം ശ്രദ്ധിക്കുന്നത്. പക്ഷേ എക്സസൈസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കേരളത്തിൻ്റെ സമൂഹം ഒരു രീതിയിൽ മാറിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ഹൃദ്രോഗികളുടെ എണ്ണം ഒരു പക്ഷേ കൂടുന്നു. 60 രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഹൃദ്രോഗികളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. താങ്കളുടെ ഇടയ്ക്ക് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സ്ട്രെസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അത് മാറുന്നതിന് നമ്മുടെ ദിനചര്യയിലടക്കം മാറ്റങ്ങൾ വേണം എന്നൊരു നിർദ്ദേശം വരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കേരള സമൂഹത്തിനൊരു മാറ്റം വരുത്താൻ ഇവർക്ക് ബോധവാന്മാരായിട്ടും എന്തുകൊണ്ട് മാറുന്നില്ല എന്നാണ് താങ്കളെ പോലുള്ള ഒരു ഹൃദ്രോഗ വിദഗ്ധൻ്റെ വിലയിരുത്തൽ. അതെ, അത് നമ്മൾ ബോധവാന്മാരാണെങ്കിലും, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പഠനത്തിൽ കണ്ടത് പ്രഷർ നമ്മൾ ഹാർട്ട് അറ്റാക്കിലേക്ക് വഴിതെളിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും നമ്മൾ പ്രഷർ നോക്കുകയും പ്രഷർ കൺട്രോൾ ചെയ്യുന്നതും ഏതാണ്ട് 15-20% ആൾക്കാരെ പ്രോപ്പറായിട്ട്, അതായത് 140-90 താഴേക്ക് പ്രഷർ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെപ്പറ്റി ബോധവാന്മാരാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ചികിത്സയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺട്രോളിലേക്കോ നമ്മൾ എത്തുന്നില്ല. അതുതന്നെയാണ് നമ്മുടെ ഒരു പ്രധാന കാരണവും.
ഉദാഹരണം ഞാൻ പ്രഷർ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഷുഗർ ആണെങ്കിലും നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ നമുക്ക് വേണ്ടിയ ലെവലിലേക്ക് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. നമ്മളിതിനെപ്പറ്റി ബോധവാന്മാരാണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും നമുക്ക് സ്ട്രെസ്സ് നമുക്ക് ഒരു അപായ ഘടകമാണെന്ന് അറിയാമെങ്കിലും നമ്മൾ സ്ട്രെസ്സിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന ആൾക്കാരുടെ ശതമാനം കുറവാണ്. അപ്പോൾ ഇത് ഈ കാരണങ്ങളാലാണ് ഹൃദ്രോഗം വളരെയധികം കേരളത്തിൽ കൂടുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ജീവിതശൈലിയിൽ തന്നെയുള്ള വ്യത്യാസങ്ങളാണ് ഒരു പ്രധാന കാരണം. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ ജയപ്രകാശ്, വാർത്താ പ്രഭാതത്തിൽ അതിഥിയായി എത്തിയതിനും ഒപ്പം നല്ല സംഗീതത്തിനൊപ്പം തന്നെ ചില നല്ല നിർദ്ദേശങ്ങളും പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി. എല്ലാ പ്രേക്ഷകർക്കും ഏഷ്യാനെറ്റിനും എൻ്റെ നന്ദി.